നോവൽ കൊറോണ വൈറസ് വ്യാപിച്ചു. വ്യാപിച്ചതോടുകൂടി സത്യം പറഞ്ഞാൽ രോഗങ്ങൾ വരുമ്പോൾ സാമ്പത്തിക സാമൂഹിക ജീവിത മേഖലകൾ എന്ന പോലെ ആത്മീയ മേഖലകളെയും പിടിച്ച് പിടിച്ചിങ്ങനെ കുലുക്കാറുണ്ട്. കാരണം പലതരം വിശ്വാസങ്ങളെയും അത് ചോദ്യം ചെയ്യുന്നു എന്ന് തോന്നിപ്പോകും. ഇവിടെ കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങൾ കണ്ടപ്പോൾ വിചിത്രമായി തോന്നി, ചിന്തനീയവും രസകരവുമായി തോന്നി. പാസ്റ്റർ കരഞ്ഞുകൊണ്ടമറി, മാതാ അമൃതാനന്ദമയീ ദേവി ദർശനം നിർത്തിവെച്ചു. പല സ്ഥലങ്ങളിലും ഉംറ അടക്കമുള്ള തീർത്ഥാടന പരിപാടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. വൈറസ് ദുർബലമാണ്, വൈറസ് നമ്മളെക്കാൾ എത്രയോ ചെറുതാണ് എന്നൊക്കെ തോന്നുമെങ്കിലും അത്തരം ചില പരീക്ഷണങ്ങൾ മനുഷ്യരാശിയിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. വിശ്വാസികളായ മനുഷ്യർ ഇതിനെ വിശ്വസിക്കുന്നത് ഇതെല്ലാം ഉടയതമ്പുരാനിൽ നിന്ന് വരുന്നതാണ്, ഉടയതമ്പുരാൻ്റെ പരീക്ഷണമാണ് എന്നുള്ളതാണ്. അത്തരം പരീക്ഷണങ്ങളെ ഓരോ മതങ്ങളും അല്ലെങ്കിൽ ഓരോ വിശ്വാസങ്ങളും വ്യത്യസ്തമായ രീതികളിൽ സമീപിച്ചിട്ടുണ്ട്. ഇസ്ലാമത വിശ്വാസപ്രകാരം ഇത്തരം രോഗങ്ങളുണ്ടായാൽ ചികിത്സ തേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം വിജ്ഞാനവും അറിവും രോഗചികിത്സയും മരുന്നും എല്ലാം പടച്ചതമ്പുരാൻ്റെ അറിവിൽ നിന്ന് തന്നെയാണെന്നും അങ്ങനെ സൃഷ്ടിച്ച മനുഷ്യർ തന്നെ അവൻ നൽകിയിട്ടുള്ള ബുദ്ധിയും കഴിവും കൊണ്ട് നേടുന്നതാണെന്നുമാണ് ഇസ്ലാമിൻ്റെ പ്രാമാണികമായ വിശ്വാസം. പിന്നെ ചില ആളുകളൊക്കെ ആത്മവിശ്വാസം ഉയർത്താൻ വേണ്ടി മന്ത്രങ്ങളും മറ്റുള്ള കാര്യങ്ങളും പ്രാർത്ഥനകളുമൊക്കെ നിർവഹിക്കുന്നുണ്ട്, അതൊക്കെ വ്യക്തിപരമായി ചെയ്യുന്നവരുണ്ട്. എന്നാൽ മറ്റ് ചിലർ ഇതൊക്കെ വെറും കച്ചവടങ്ങളായി സ്വീകരിച്ച് എല്ലാവരെയും കൂടെ കൂട്ടി ബഹളം വെക്കുകയും തുള്ളുകയും ചാടുകയും ചാടിമറിയുകയും അതിനുവേണ്ടി പ്രത്യേകമായ ചില റാത്തീബുകളും അല്ലെങ്കിൽ കുത്തുബീയത്തുകളും എന്നൊക്കെ പറഞ്ഞൊക്കെ നടത്താറുണ്ട്. ഇതൊക്കെ ചില പകരാത്ത രോഗങ്ങളും ചില പിടിപെടാത്ത സാഹചര്യങ്ങളും വരുമ്പോഴാണ് ഇത് കാണാറുള്ളത്. പക്ഷേ ഈ രോഗത്തിന് രോഗമുള്ളവരെ എല്ലാവരെയും കൂടെ കൂട്ടി അത്തരം ഒരു പരീക്ഷണം നടത്താൻ മുസ്ലിം സമുദായത്തിലെ ഒരു ആത്മീയ നേതാക്കളും ഇതുവരെ തയ്യാറായില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഇനി ഉംറയുമായി ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അത് സ്വാഭാവികമാണ്, മനുഷ്യർക്കിടയിൽ പകരുന്ന രോഗങ്ങളുണ്ടാകുമ്പോൾ മനുഷ്യർ അക്കാര്യത്തിൽ എന്താ പറയുന്നത്, ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ഭരണകർത്താക്കളുടെ നിർദ്ദേശം അനുസരിക്കണം എന്ന് തന്നെയാണ് മതവിധി. അതിൽ യാതൊരു തർക്കവും വേണ്ട. അതുകൊണ്ടാണല്ലോ ഹജ്ജിനും ഉംറയ്ക്കും പോകുന്ന ആളുകൾ പ്രതിരോധ വാക്സിനുകൾ എടുത്തുകൊണ്ടാണ് എത്ര കാലം മുമ്പ് മുതലേ പോകുന്നത്, മെനഞ്ചൈറ്റിസ് അടക്കമുള്ള വാക്സിനുകൾ എടുത്തുകൊണ്ടാണ് എത്രയോ കാലം മുമ്പ് മുതലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ ഈ പറഞ്ഞതുപോലെ എന്താണ്, സൃഷ്ടിയുടെ പങ്ക് സൃഷ്ടിക്കും, പടച്ചവൻ്റെ പങ്ക് പടച്ചവനും എന്നുള്ളതാണ് ഇസ്ലാമത വിശ്വാസത്തിൽ പറയുന്നത്. പണ്ടൊരാൾ പള്ളിയിൽ വരാനായിട്ട് ഒട്ടകവും കൊണ്ട് വന്നു, ഒട്ടകത്തിനെയും കൊണ്ട് പള്ളിയിൽ വന്നു. ഒട്ടകത്തിനെ കെട്ടാതെ കയറി നിസ്കരിച്ചു. നിസ്കരിച്ചിട്ടിറങ്ങി പ്രവാചകനോട് ചോദിച്ചു, ഒട്ടകത്തിനെ കാണുന്നില്ല. അപ്പോൾ ചോദിച്ചു, ഞാനിങ്ങനെ പടച്ചതമ്പുരാൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നതല്ലേ, അപ്പോൾ എൻ്റെ ഒട്ടകത്തെ പടച്ചതമ്പുരാൻ സംരക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞ മറുപടി കൃത്യമായിരുന്നു. നിൻ്റെ ഒട്ടകത്തെ നിൻ്റെ ബുദ്ധിയും ആരോഗ്യവും കൊണ്ട് അഴിഞ്ഞു പോകാത്ത വിധം കെട്ടേണ്ടത് നിൻ്റെ ബാധ്യതയാണ്. അത് കെട്ടി സൂക്ഷിക്കേണ്ടത് നിൻ്റെ ബാധ്യത തന്നെയാണ്. അതിനപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെയാണ് നിൻ്റെ ജീവൻ എടുക്കാതിരിക്കുന്നതും ഒട്ടകത്തിൻ്റെ ജീവൻ എടുക്കാതിരിക്കുന്നതും ഒക്കെ പടച്ചതമ്പുരാൻ്റെ തീരുമാനങ്ങളും അനുഗ്രഹങ്ങളുമാണ്. അപ്പോൾ നീ ചെയ്യേണ്ട പണി നീ തന്നെ ചെയ്യണം എന്നുള്ളതാണ് മതത്തിൻ്റെ വിശ്വാസം. അതുകൊണ്ട് ആരും എന്തായാലും അത്തരം കാര്യങ്ങളെ കൂട്ടി വന്നില്ല. പക്ഷേ പ്രാർത്ഥിച്ച് മാറ്റുന്ന ചില പാസ്റ്റർമാർ, അതിലൊരു പാസ്റ്റർ കൊറോണ ബാധിതരെ എല്ലാവരെയും കൂടെ കൂട്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അവസാനം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർക്കെല്ലാം കൊറോണ ബാധിച്ചു. ഇപ്പം മരുന്ന് കഴിച്ച് ചികിത്സയിലാണ്. വേറൊരു പാസ്റ്റർ ഇന്നലെ അമറി, ആന അലറലോടലറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെറുപ്പത്തിൽ ഈ കളിതമാശയായി പറയുന്ന ഒരു വാചകം പോലെ ശബ്ദ സൗകുമാര്യത്തിൻ്റെ മാന്ത്രികത സൃഷ്ടിച്ചുകൊണ്ട് പാസ്റ്റർ വെളിച്ചമായി തീയായി അഗ്നിയായി അതാ വരുന്ന ഗോളങ്ങളെയെല്ലാം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുവൈറ്റിലൊരു വലിയ പ്രഭാഷണവും ബഹളവും നടത്തി. അതിൻ്റെ ശബ്ദ ക്ലിപ്പിംഗ് നിങ്ങൾക്ക് അല്പം കേൾക്കാം. കൊറോണ ഭീതിയിൽ ഭയപ്പെടുന്ന കുവൈറ്റിലെ പ്രിയപ്പെട്ട സഭയോട് ദൈവത്തിന്റെ ആത്മാ വിളിച്ചു പറയുന്നു, ആ ഭയപ്പെടുന്ന ജനത്തിനിടയില് ശുശ്രൂഷ മണ്ഡലങ്ങളില് രാജ്യങ്ങള് ഭീതിയിലായിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ തീ, സൗഖ്യമാക്കുന്ന തീ, അത്ഭുതത്തിന്റെ തീ ഇന്നിവിടെ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ആ തീ പുറപ്പെട്ടു കഴിഞ്ഞു. ആ തീ പുറപ്പെട്ടു കഴിഞ്ഞു കുവൈറ്റിനോട്, ദോഹയോട്, ദുബായോട്. അവ ദൈവ
ദൈവത്തിന്റെ ആത്മാവ് അവ ഗൾഫ് രാജ്യങ്ങളോട് യു എയോട് വിളിച്ചു പറയുക, തീ പുറപ്പെട്ടു. ഇതാ തീ പുറപ്പെട്ടു കഴിഞ്ഞു. അടുത്ത വാക്യം, തീ പുറപ്പെട്ട അവൻ വൈരികളെ സംഹരിച്ചു കളയുന്ന തീ, അവൻ വൈരികളെ സംഹരിച്ചു കളയുന്ന തീ, അർത്ഥാൽ അതിനെ കത്തിച്ചു കളയുന്ന തീ, കൊറോണയുടെ വൈറസുകളെ കത്തിച്ചു കളയുന്ന ദൈവത്തിന്റെ തീ. ഈ ക്ലിപ്പിംഗ് കേട്ടല്ലോ. അപ്പൊ ഇതിനകത്ത് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇത്തരമൊരു വലിയ ബഹളത്തിലൂടെയും ഒച്ചയിലൂടെയും അസുഖത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ തിരിച്ചറിവില്ലായ്മയാണ്, വിഡ്ഢിത്തമാണ്. ഹിന്ദുമതത്തിൽ ഇതിന് ചികിത്സയുണ്ടോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. ഹിന്ദുമതത്തിൻ്റെ ചികിത്സാരീതികളുമായി അല്ലെങ്കിൽ വേദങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട്, വേദങ്ങൾ പറയുന്ന ആരോഗ്യവുമായി ബന്ധപ്പെട്ടാണ് ആയുർവേദ ചികിത്സ ഉണ്ടായിട്ടുള്ളത്. ആയുർവേദ ചികിത്സയിലും ഹോമിയോയിലും ഇതിന് പ്രത്യേകിച്ച് മരുന്നുകളൊന്നും പ്രതിരോധിക്കാനായി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇനി ഉണ്ടെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അതൊരു സാഹചര്യത്തിൽ അങ്ങ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. കാരണം ഇത് ഉണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയണമെങ്കിൽ എന്തെങ്കിലും പ്രതിരോധ മരുന്നുകൾ കൊടുത്ത് അത് പിടിപെട്ടില്ല അല്ലെങ്കിൽ സുഖപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ പറയാവൂ. അതുകൊണ്ട് അത്തരം കാര്യം അതിലാകപ്പാട് പറയുന്നത് ചാണകത്തിൽ വീണാൽ മുങ്ങിയാൽ ഗോമൂത്രം കുടിച്ചാൽ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ചാണകത്തിൽ മുങ്ങിയാൽ ചിലപ്പം വൈറസ് ഈ നാറ്റം കൊണ്ട് ശരീരത്തോട്ട് കയറാതെ എങ്ങോട്ടെങ്കിലും പോകാൻ സാധ്യതയുണ്ടായിരിക്കും, എനിക്കറിഞ്ഞുകൂടാ. പിന്നെ ഗോമൂത്രത്തിൻ്റെയും കാര്യം അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിൻ്റെയൊക്കെ ഒരു സ്ഥിതി നോക്കണേ, ആരോ അങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ മറുപടി, ആ വിശ്വാസമുള്ളവരങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെന്നാണ് പുള്ളി പറഞ്ഞത്. കാരണം പുള്ളിക്ക് തിരസ്കരിക്കാൻ പറ്റത്തില്ല. കാരണം ഗോമൂത്രത്തെയും ചാണകത്തെയും തിരസ്കരിച്ചാൽ പുള്ളിയുടെ സ്ഥിതി അപകടത്തിലാവും. അതാണ് വർത്തമാന കാലഘട്ടത്തിലെ ഒരു സ്ഥിതിവിശേഷം. എന്തായാലും അങ്ങനെ പറഞ്ഞ് ഗോമൂത്രവും ചാണകവുമായിട്ട് കുറേ പേര് അങ്ങോട്ട് പോയി. പിന്നെയുള്ള വേറൊരു വിഭാഗക്കാരെന്ന് പറയുന്നത് വേറെ ഒരു വിഭാഗമാണ് ഈ ആൾദൈവങ്ങൾ എന്ന് പറയുന്നത്. ആൾദൈവങ്ങൾ ഒരു കാലത്ത് എല്ലാ കാലത്തുമുണ്ട്, എല്ലാ സ്ഥലത്തുമുണ്ട്, വിവിധ രൂപങ്ങളിലുണ്ട്. ഇനി ദൈവങ്ങളല്ലെങ്കിലും ആചാര്യന്മാരുടെയും ഒക്കെ അനിഷ്ട അങ്ങനെയൊക്കെയുള്ളവരുടെ രൂപത്തിൽ എല്ലാ മതങ്ങളിലും ഉണ്ട്, ഇസ്ലാം മതത്തിലും ഒക്കെ ഉണ്ട് കേട്ടോ. അത് ആൾ ദൈവങ്ങൾ എന്നൊന്നും പറയാനൊക്കത്തില്ല, ദൈവം എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും ഉൾക്കൊള്ളാനൊക്കത്തില്ല. അതിന് പകരം മറ്റു ചില രീതിയിൽ തുപ്പി കൊടുക്കുക, കുടിച്ചതിൻ്റെ ബാക്കി വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ അത്തരം ചില സംഗതികളൊക്കെ ഉണ്ട്. പിന്നെ ചിലത് ഊതി വിട്ടു കൊടുക്കുക, ഇങ്ങനെ എന്നും പറഞ്ഞൊക്കെ അങ്ങനെയൊക്കെയുള്ള ചില സംഗതികളൊക്കെ ഉണ്ട്. പക്ഷേ അമ്മ അപകടം തിരിച്ചറിഞ്ഞു. മാതാമൃതാനന്ദമയി ദേവി അമ്മ പല കാര്യത്തിലും സേവന പ്രവർത്തനങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ അമ്മ ഈ കാര്യത്തിലും അമ്മയുടെ ശക്തിയും പരിമിതിയും മനസ്സിലാക്കി എന്നുള്ളതാണൊരു സത്യം. എന്ന് പറഞ്ഞാൽ എല്ലാം മാറ്റുന്ന ആശ്രമമാണെന്നും പറഞ്ഞ് കൊറോണയും കൊണ്ട് ഒരുത്തനും എന്നെ കെട്ടിപ്പിടിക്കാൻ വന്നേക്കരുത്, ഇവിടെ അങ്ങനെയുള്ളവരെ ഒന്നും ഇനി കാണുന്നില്ല, അസുഖം മാറിക്കഴിഞ്ഞേ കാണുന്നോളെന്നാണ് പറഞ്ഞ്. കാരണം ഇത് കേട്ട് വലിയ ഇറ്റലിയിൽ നിന്നും അവിടുന്ന് ഇവിടുന്നും ഒക്കെ ആശ്രമത്തിൽ അമ്മ കൊറോണ മാറ്റുന്നെന്നും പറഞ്ഞ് എല്ലാവരും കൂടി ഇവിടെ വന്നാൽ വള്ളിക്കാവ് മൊത്തം കൊറോണ ആവും, ഞങ്ങളുടെ കരുനാഗപ്പള്ളി മൊത്തം കൊറോണ ആവും. അപ്പോൾ അതുകൊണ്ട് അമ്മ കാണിച്ച നിലപാട് വളരെ ശ്ലാഘനീയമായ നിലപാടാണ്. അതുകൊണ്ട് ഇത്തരം പ്രാർത്ഥനക്കാരോടെല്ലാം പറയുന്നൊരു കാര്യം, പ്രാർത്ഥനയൊക്കെ നല്ലത് തന്നെ, ആരോഗ്യമായിട്ടിരിക്കുന്നവരെ മനസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നോ ആത്മവിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നോ ഒക്കെ പറഞ്ഞ് എന്തെങ്കിലും കിട്ടുന്നതൊക്കെ ഞങ്ങൾ പിരിച്ചു. ഇത്തരം അസുഖങ്ങൾ വരുമ്പം പ്രാർത്ഥനയും കൊണ്ട് നിങ്ങൾ ആരും ഇറങ്ങിക്കളയരുത്, നിങ്ങളെ ഉൾപ്പെടെ പെട്ടിയിലാക്കി കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഇനി എവിടെയെങ്കിലും പാസ്റ്റർമാർ കരയാൻ വിളിച്ചാൽ ഒരാൾ പോലും പോരുത്, വീട്ടിലുള്ളവരെല്ലാം കൂടെ കരയുന്ന ദിവസങ്ങൾ പിന്നെ അധിക ദൂരം ഉണ്ടാവില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കും.